കവിത എന്ന് പറയുന്ന സാഹിത്യത്തിൻ്റെ മൗലിക രൂപമാണ് എന്ന കാര്യം ആളുകൾ മറന്നു പോകരുത്. മറന്നു പോയി എന്ന് ഞാൻ പറയുന്നില്ല, മറന്നു പോകരുത് എന്ന് പറയാവുന്ന ഒരു സമയമാണ്. കാരണം പിന്നീട് കവിതയുടെ രൂപാന്തരമായ ചെറുകഥ അതിന് കവിത തന്നെയാണ് എന്ന് മറന്നിട്ട് എന്തോ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ പറയുകയാണ് എന്നൊരു ധാരണ. എല്ലാ സംഭവവും പറയാം, പക്ഷേ സംഭവത്തേക്കാൾ കവിഞ്ഞ് അതിൽ കഥയിലും കവിതയാണ് വേണ്ടത്. നാടകം എഴുതുകയാണെങ്കിലും അതിൽ കവിതയാണ് പ്രധാനം. ഒന്നല്ല, ഒരു ലേഖനമാണ്, ഒരു പ്രസംഗമാണ്, എന്താണെങ്കിൽ തന്നെയും അത് അതാവുന്നത് അതിൽ കവിത ആവിഷ്കരിക്കപ്പെടുമ്പോഴാണ് എന്ന വസ്തുത ഓർമ്മിപ്പിക്കാൻ ഇങ്ങനെ ഒരു ആചരണം നല്ലത്. കാരണം കവിതയുടെ രൂപങ്ങൾ ഒരു കാലാകാലത്തിൽ പലതുമായിട്ട് മാറിയിട്ടുണ്ട്. ഗദ്യ കവിത വന്നിട്ടുണ്ട്, ഗദ്യ കവിതയ്ക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഗദ്യ കവിത കൊണ്ട് പദ്യ കവിത ഇല്ലാതെ ആവില്ല, ആവണമെന്ന് വിചാരിക്കും വേണ്ട. അമ്മ കുട്ടിക്ക് മുല കൊടുക്കുമ്പോൾ ഉറക്ക് പാട്ട് പാടി, ഏതമ്മ എന്ന ചോദ്യമില്ല. മനുഷ്യ വർഗത്തിൻ്റെ ഏറ്റവും ആദിമകാലത്തുള്ള അമ്മമാർ ചൊല്ലിയ ഉറക്കുപാടിൽ നിന്നാണ് കവിതയുണ്ടായത്, കഥയുണ്ടായത്, നാടകമുണ്ടായത്, ഗദ്യലേഖനങ്ങളുണ്ട്, എല്ലാം അതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മൗലികമായ ലക്ഷ്യം ഈ കവിത കവിതയെ ആവിഷ്കരിക്കണം എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ വളരെ നല്ല നല്ല ഒരു ഉദ്യമമാണ്. സംരംഭം എന്ന് പറയാനാണ് ഞാൻ ഭാവിച്ചത്, പിന്നെ ഒഴിവാക്കി. എന്താ കാരണം വെച്ചാൽ സംരംഭം എന്ന് പറയുന്നത് യുദ്ധം എന്ന് പറയുന്നത് സാധാരണ അല്ല, ആലോചിക്കില്ല. അപ്പോൾ നാല് താവിൻ്റെ കടക്കിൽ വന്നു വേണ്ട കൂട്ട് ഉദ്യമം നൽകി. നമ്മളുടെ ജനങ്ങളുടെ മുഴുവൻ ഉദ്യമം ഈ കവിതയെ നിലനിർത്തുക എന്നുള്ളതാണ്. ഒരു എന്ത് രൂപത്തിൽ ആവിഷ്കരിച്ചാലും തിരക്കണമെന്നില്ല, അതിൽ കവിതയുണ്ടോ എന്നു. ഇത് മറന്നാൽ സാഹിത്യം സാഹിത്യമല്ലാതെ. ഞാൻ പറയാ കവിതയുടെ അംശമാണോ അതാണെന്നുവെച്ചാൽ ഞാൻ എന്നെ മറക്കുമ്പോഴാണ് കവിത എഴുതുന്നത്. അതിൽ മുങ്ങിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. ആ കല എനിക്കത്ര വളരെ ബന്ധമുള്ളതല്ല. ഇത് മകനുള്ളതുകൊണ്ട് സാധനം കാണുന്നുണ്ട്. ആദ്യം കവിത എഴുതുമ്പോഴല്ല ആരും നല്ല കവിയാവുന്നത്, അവസാനം അതിന് കുറേ എണ്ണം ജനങ്ങൾ മറന്നുപോകും. ഇതിന് മറക്കാതെയുള്ള വല്ല രണ്ടോ നാലോ വരികൾ നിൽക്കും. ആ സമയത്താണ് ഇയാളെ പരിഗണിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതുവരെ പറയാൻ പറ്റില്ല. എല്ലാവരും നല്ല കവികളാണ്, അത് പറയാൻ പറ്റും. കാരണം അതിലൊക്കെ കവിത ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആനന്ദത്തിൻ്റെ ഒരു ഈ പ്രപഞ്ചത്തെ മറക്കാനുള്ള ഒരു പ്രേരണ നമുക്ക് തരുന്ന അതാണ് ഈശ്വരൻ പോലും. അത് ആ ആനന്ദമാണ് കവിത, അത് അവരറിഞ്ഞിട്ടില്ല. ഈശ്വരനൊന്നും ഇല്ലേ ചെയ്യും, ഈ ആനന്ദം ഉണ്ടല്ലോ, ഇല്ലെന്നെ കവിത എഴുതാൻ പറ്റില്ല. അതാണ് ആ ആനന്ദമാണ് ഈ ലോകത്തിൻ്റെ മുഴുവനും മൗലികമായ തത്വം. പക്ഷേ ആധുനിക കവിതയെ ഞാൻ അങ്ങനെ തള്ളി പറയുന്ന ആളല്ല. പക്ഷെ അതിന് സെൻസോട് കൂടിയിട്ടുള്ള ആധുനിക കവിതയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അത് അതാവശ്യമാണ്. കാരണം രൂപങ്ങൾ മാറണം, മാറിയിട്ട് അത് കാലത്തിൻ്റെ ഒരു സംഭാവന രൂപം. ആദ്യകാലത്ത് വെറും നാടോടി പാട്ടുകളും പിന്നെ തന്നെ രൂപങ്ങൾ മാറി വരുന്നത് കവിതാർച്ചന പരിപാടിക്ക് എല്ലാ മംഗളങ്ങളും ഞാൻ നേർന്നു കൊള്ളുന്നു. സ്വന്തം ഭാഷയോട് മമതയും അതിൽ താല്പര്യവും വളർത്തുന്ന സാഹിത്യ ശാഖകൾ ഏതാണെന്ന് ചോദിച്ചാൽ മൗലികമായ പ്രാധാന്യമുള്ളത് നാടൻ പാട്ടുകൾക്കും പഴഞ്ചൊല്ലുകൾക്കും അതുപോലെ ഉള്ള സമൂഹത്തിൻ്റെ സൃഷ്ടികളായ സാഹിത്യ രൂപങ്ങൾക്കും അതിനെല്ലാറ്റിനും മേലെ കവിതയ്ക്കും ആണ്.
ഒരു കവിത നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിരാകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഭാഷ ആളുകളുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോവുക എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് കവിത സജീവമായി നിലനിർത്താനുള്ള ഏത് ഉദ്യമവും സ്വാഗതാർഹമാണ്. ഇൻ്റർനെറ്റിൽ കവിത രചിക്കുന്നവർ അവരുടെ കവിതകൾ പ്രസിദ്ധപ്പെടുത്തുകയും മറ്റുള്ളവരത് വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് ഭാഷയുടെ ഈ ഭാഷയിലുള്ള ഈ സജീവ താല്പര്യം നിലനിർത്താൻ ഏറ്റവും സഹായിക്കും എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അതിനാൽ അത്തരത്തിലുള്ള ഉദ്യമങ്ങൾ തീർച്ചയായും സ്വാഗതം ചെയ്യേണ്ടതാണ്. കവിതകൾ എഴുതുന്നവർക്ക് മാത്രമല്ല വായിക്കുന്നവർക്കും, പിന്നെ എഴുതുന്നവർക്ക് തങ്ങളുടെ രചനകളെ മറ്റുള്ളവർ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന് അറിയുന്നതിലും ഒക്കെ ഉള്ള താല്പര്യം വളർത്തിക്കൊണ്ടുവരുവാൻ ഈ പ്രസ്ഥാനം, കാവ്യകേളി എന്ന ഈ പ്രസ്ഥാനം വളരെ സഹായമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അങ്ങേയറ്റം അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. നമ്മുടെ കവിതാ വാക്കത്തിൽ ഒരു വലിയ പരിവർത്തന ദിശയിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണിത്. ശേഷം പുതിയ മാധ്യമങ്ങൾ വന്നിരിക്കുന്നു. ഒരുപക്ഷെ മുൻപ് എന്നത്തെ കാണും എന്നതിനേറെ എന്നതിനേക്കാളേറെ കവിത എഴുതപ്പെടുന്നു. അത് ബ്ലോഗുകളുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ പല തരത്തിലുള്ള ചെറിയ ചെറിയ വെബ് മാസികകളിൽ ഈ തരത്തിലുള്ള പൊതുവേദികളിൽ ഒക്കെ തന്നെ ധാരാളമായിട്ട് കവിത എഴുതപ്പെടുന്നുണ്ട്. അപ്പൊ ഈ അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഇത്തരം കവിത ഇങ്ങനെ ധാരാളം ഉണ്ടാകുന്നതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. കവിത എഴുതി കൂട്ടുവിൻ കൂട്ടുകാരെ എന്ന് നമ്മുടെ പഴയ കവി കുഞ്ഞിക്കോട്ടം നമ്പരാലും പറഞ്ഞതുപോലെ കവിത എല്ലാവരും എഴുതട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ അത്തരത്തിലുള്ള സന്ദർഭത്തിൽ സംഭവിക്കാവുന്ന ഒരു 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 ചുതിയുണ്ട്. അത് വിശേഷിച്ചും കവിതയെ വിലയിരുത്തുന്നതിന്റെ മാനദണ്ഡങ്ങളെ കുറിച്ചുള്ള സംശയങ്ങളാണ്. എങ്ങനെയാണ് നമ്മള് ഒരു കവിത നല്ലതോ തിരിച്ചറിയുന്നത്? അത് കവിത എഴുതപ്പെടുമ്പോൾ വിശേഷിച്ചും അത്തരത്തിലുള്ളൊരു ഒരു വിവേചനം കൂടുതൽ കൂടുതൽ പ്രയാസകരമായി വരുന്നുണ്ട്. അപ്പൊ അതിൽ തീർച്ചയായിട്ടും പുതിയ ദിശയിൽ മുന്നേറുന്ന കവിതകളുണ്ട്, പുതിയ പരീക്ഷണങ്ങളുണ്ട്. ഒപ്പം തന്നെ പഴയ രീതികളുടെ ആവർത്തനങ്ങളുണ്ടാവാം, പഴയ രീതികളിൽ നിന്ന് മുന്നേറാനുള്ള പല രീതികളിലെ ശ്രമങ്ങളുണ്ടാവാം. അപ്പൊ ഇതിൽ ഏതാണ് വാസ്തവത്തിൽ നമ്മുടെ കവിതയുടെ ഭാവിയെ കുറിക്കുന്നത്, നമ്മുടെ കവിതയെ വാസ്തവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കാവ്യഭാഷ എവിടെ എത്തി നിൽക്കുന്നു? കാവ്യഭാഷയും ദൈനംദിന ഭാഷയും തമ്മിലുള്ള ബന്ധം എന്താണ്? പാരമ്പര്യവും സമകാലീന കവിതയും തമ്മിലുള്ള ബന്ധം എന്താണ്? വർത്തമാന ജീവിതവും കവിതയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ വളരെയധികം അഗാധമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഒരു കാലം കൂടിയാണ് ഈ കാവ്യാധിക്യത്തിന്റെ കാലം എന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിലുള്ളൊരു ഗൗരവം നിറഞ്ഞ ചർച്ചയ്ക്കുള്ള ഒരു അവസരം കൂടി ആകണം കവിതയുടെ ആഘോഷത്തോടൊപ്പം ഈ കവിതാ ദിവസം എന്നാണ് എൻ്റെ ആഗ്രഹം. കാവ്യകേളി കവിത പൊതുവിടം എന്ന നിലയിൽ ഇതിനകം തന്നെ സർവേ ശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. കവിതയ്ക്കും കവിതാ പരിഭാഷയ്ക്കും കവിതാ ചർച്ചയ്ക്കുമുള്ളൊരു തുറന്ന വേദി എന്ന നിലയിൽ അതിന് ഒപ്പം നിൽക്കാവുന്ന ഒന്നുമില്ലെന്ന് തന്നെ പറയാം. കവികയിലെ ഡിസംബർ 16 കവിതാ ദിവസമായി ആഘോഷിക്കുന്നു എന്നറിഞ്ഞ് വളരെയധികം സന്തോഷിക്കുന്നു. നമ്മുടെ കവിതയിലെ പല കാലങ്ങളെയും ഇടങ്ങളെയും കണ്ടെത്താനും ആഘോഷിക്കാനും ആസ്വദിക്കാനും വിമർശിക്കാനും പരസ്പരം സൗഹൃദപൂർവ്വം സമ്മതിക്കാനും ഉള്ളൊരു വർണ്ണശുഭമായ ദിവസമാകട്ടെ കവിതാ ദിവസം. കവിതയുടെ വർത്തമാനത്തെ ആഘോഷിക്കാനും ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാനും ഭൂതകാലത്തെക്കുറിച്ച് രാജ്യഗ്രാഹ്യ വിവേകത്തോട് വിചാരിക്കാനുമുള്ള ഒരു അവസരമാകട്ടെ ഈ കവിതാ ദിനം. എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ. ദിനാചരണങ്ങളെ നമ്മുടെ നാം ജീവിക്കുന്ന ഒരു കാലത്തിന്റെ ഒരു 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 കൈമുദ്രയാണ്. അത് ഇത്രയൊന്നും ദിനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പോ ദിനാചരണം എന്നുള്ളത് നമ്മുടെ ഒരു 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 ശൈലി, അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു വിഷയത്തിനൊരു പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ദുഃഖയായിട്ടാണ് ഈ ദിനാചരണത്തെ നമ്മൾ കാണേണ്ടത്. അതിനെ അടച്ച് ആക്ഷേപിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് അമിതാവേശം കൊണ്ടിട്ട് കാര്യമില്ല. പക്ഷേ ഒരു ദിനാചരണത്തിന് അതിൻ്റെതായിട്ടുള്ള ചില
പിന്നെ സാധ്യതകളുണ്ട്, ചില സാധ്യതകളുണ്ട്. അതുകൊണ്ട് കവിതയുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് കരുതേണ്ടതില്ല. എങ്കിൽ പോലും ഏറ്റവും വലിയ ഒരു പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാനോ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങാനോ സാധിച്ചുവെങ്കിൽ അത് നല്ലത്. അതെന്താണെന്ന് ചോദിച്ചാൽ, കവിതയുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്താണ്? ഒന്ന്, കവിത കവികൾ ധാരാളം ഉണ്ടെങ്കിലും കവിത വേണ്ടത്ര രീതിയിൽ വായിക്കപ്പെടുകയോ നമ്മുടെ സാഹിത്യ ജീവിതത്തിൽ തന്നെ ഈ കവിതയുടെ സ്വാധീനം, കവിത കൊണ്ടുള്ള ഒരു സ്വാധീനം പഴയതുപോലെ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. കവിതയുടെ ധർമ്മം തന്നെ ആ വാസ്തവത്തില് മറ്റൊന്നായി മാറിക്കഴിഞ്ഞു. അതിൽ പക്ഷെ അത് വേണ്ടത്ര തരത്തിൽ സമൂഹത്തെ സ്വാധീനം ചെലുത്തുന്നില്ല. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ കവിത വ്യാപകമായി വായിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. എന്തുകൊണ്ട് വായിക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മുടെ വായനാശീലത്തിൽ വന്ന മാറ്റം, നമ്മുടെ ജീവിത ശൈലിയിൽ വന്ന മാറ്റം, ഇതൊക്കെ തന്നെ പിന്നെ ഇതിന്റെ കവിത നമ്മളെ കൈപിടിച്ച് കൊണ്ടെത്തിക്കുന്ന ഒരു സൂക്ഷ്മതലമുണ്ട് സമൂഹത്തിന്. പക്ഷേ ഈ സൂക്ഷ്മതലത്തിനോടും സ്ഥൂല തലത്തിനോടുമുള്ള താല്പര്യം മാറി മാറി വരും. നാം ജീവിക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് ഈ സൂക്ഷ്മ തലങ്ങളെ അപേക്ഷിച്ച് സമൂഹത്തിന്റെ സ്ഥൂലതകളിലേക്ക് കണ്ണു പായിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സമയത്ത് ജീവിതത്തിന്റെ സൂക്ഷ്മതകളെ, ജീവിതത്തിന്റെ അതിലോരമായിട്ടുള്ള ഭാഗങ്ങളെയും സംഘടനകളെയും സംഘർഷങ്ങളെയും ഒക്കെ അതിന്റെ സ്ഥൂലാവസ്ഥയിലല്ല, അതിന്റെ സൂക്ഷ്മാവസ്ഥയിൽ ആവിഷ്കരിക്കുന്ന കവിതകൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ വായനക്കാരന് സാധിക്കുന്നില്ല. അത് ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു 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 രീതിയാണ്, ഒരു അവസ്ഥയാണ്. ഇതിന് വിപരീതമായി കവിതയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ, വായനക്കാരെ കൊണ്ടുവരാൻ, കവിതയിലൂടെ ചില സത്യങ്ങൾ അറിയുമ്പോൾ ആ സത്യത്തിനുണ്ടാകുന്ന ഒരു സാന്ദ്രതയെ പറ്റി ഒരു അവബോധം ഉണ്ടാക്കാനൊക്കെ തന്നെ ഒരു കവിതാ ദിനം തീർച്ചയായിട്ടും സഹായിക്കും. കവിത എന്നത് കാലഹരണപ്പെട്ട ഒരു ആവിഷ്കരണ ഉപാധിയാണ് എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ കവിതയുടെ സാങ്കത്യം ഒരു കാലത്തും നശിക്കുന്നില്ല എന്നും ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായിട്ടുള്ള കവിത ഉണ്ടാകുമെന്നും ആ കവിത ഇല്ലാത്ത ഒരു സമൂഹം എന്നത് അടച്ചിട്ട ഒരു മുഖത്തെ പിന്നെ പിന്നെ അന്തരീക്ഷം മലിനമാകുന്ന ഒരു സാമൂഹിക വൈകാരിക അന്തരീക്ഷമായിരിക്കുമെന്നും എല്ലാം അറിയിക്കുക ഒരു കവിതാ ദിനാചരണം കൊണ്ട് സാധിക്കുമെങ്കിൽ അതൊരു വലിയ നേട്ടമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഫേസ്ബുക്കിലെ കവികളുടെ ഈ കൂട്ടായ്മ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം തന്നെയാണ്. കാരണം അച്ചടി മാധ്യമത്തിലൂടെ മാത്രം കവിതകൾ വായിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വിവിധ മാധ്യമങ്ങളിലൂടെ ഇന്ന് പ്രത്യേകിച്ച് ഇന്റർനെറ്റിലൂടെ ബ്ലോഗിലൂടെ എല്ലാം കവിതകൾ നമ്മൾ തേടിയെത്തുന്നുണ്ട്. ആ കവിതകളുടെ നിലനിൽപ്പും ആ മാധ്യമത്തിന്റെ സാങ്കത്യവും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അത് കണ്ടില്ല എന്ന് നടിച്ച് മുമ്പോട്ട് പോകുന്നത് കവിതയ്ക്കെന്നല്ല ഏത് കലാരൂപത്തിനും ഇക്കാലത്ത് ആശാസ്യമല്ല. ഈ കൂട്ടായ്മ വഴി നമുക്ക് എന്തൊക്കെ നേട്ടം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കവിതയ്ക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കാം? ഇത്തരത്തിലുള്ള കൂട്ടായ്മ ഇല്ല എങ്കിൽ, ഇന്നിപ്പോ കവിതയിൽ ബഹുസ്വരതയുടെ കാലമാണ്, ഒരേ രീതിയിലുള്ള കവിതകളല്ല ആളുകൾ എഴുതുന്നത്, കവികൾ എഴുതുന്നത് പലതരത്തിലുള്ള ഏത് തരത്തിലും കവിത എഴുതാം. ഈ കവിതയുടെ ബഹുസ്വരതയിൽ നിന്ന് ബഹുസ്വരത തീർച്ചയായിട്ടും നമുക്ക് ആശാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ ബഹുസ്വരതയ്ക്ക് അപ്പുറത്തേക്ക് മലയാള കവിത എങ്ങോട്ട് പോകുന്നു, മലയാള കവിതയിലെ പ്രവണതകൾ എന്ത്, കവികളുടെ ആശങ്കകൾ എന്ത്, ഇതെല്ലാം പങ്കിടാനുള്ള ഇത്തരത്തിലുള്ള ഫോറങ്ങൾ കവിതയെ സജീവമായി സചേതനമായി സമൂഹ മധ്യത്തിൽ നിലനിർത്താൻ സഹായിക്കും. ഒറ്റപ്പെട്ട ശബ്ദങ്ങളെക്കാളും തീർച്ചയായിട്ടും കാലഘട്ടം ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും കവിതയെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നവരുടെ കവിത പ്രവർത്തിക്കുന്നവരുടെ കവിതയെ ഗൗരവപൂർണമായി എടുത്തിരിക്കുന്നവരുടെ ഈ കൂട്ടായ ചിന്തയും ചർച്ചയും മലയാള കവിതയ്ക്ക് ഒരു പുതിയ ഒരു ദിശ തെളിയിച്ചു തരും, അല്ലെങ്കിൽ ഒരു പുതിയ ഒരവബോധം ഉണ്ടാക്കിത്തരും, ഒരു പുതിയ ഉത്തരവാദിത്വം ഉണ്ടാക്കിത്തരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കവിത ഗൗരവപൂർണമായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ഇതുവഴി സാധിക്കും. കവിതയുടെ പിന്നെ വിസ്തൃതി, കവിതയുടെ കവിത ചെന്നെത്തുന്ന എവിടെ വരെ കവിത ചെന്നെത്തുന്നു, ജനങ്ങളിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളതിനെല്ലാം ഈ ഫേസ്ബുക്കിലെ ഈ കൂട്ടായ്മ തീർച്ചയായിട്ടും വളരെ സഹായിക്കും. ഈ ഫോറവും ഇതിലെ ചർച്ചകളും എല്ലാം തന്നെ നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇതില്ലാതെയും ജീവിച്ചുകൂടെ എന്ന് ചോദിക്കാം, പക്ഷേ ഈ ഫേസ്ബുക്കിലെ സാന്നിധ്യം ഇല്ലാത്ത ഒരു കവിതയുടെ അവസ്ഥ എന്നത് അത് കാലഘട്ടവുമായിട്ട് ചേരുന്ന ഒരവസ്ഥയല്ല. ഇതിനെ മുൻകൈ എടുത്ത എല്ലാവരെയും എനിക്ക് അഭിനന്ദിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം.
കാരണം അവര് ഒരു വലിയ ആവശ്യത്തിന് പിന്നെ ആവിഷ്കാരം കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ കവിതയിൽ പുതിയ നാമ്പുകൾ ഉണ്ടാക്കുവാനും പുതിയ ദിശാബോധം ഉണ്ടാക്കുവാനും പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്താനും ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.